ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും അമൃതം പൊടി വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൈ നനയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാക്ക് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പൊടി ഒരു അളവ് പാത്രം വെച്ചിട്ട് അളന്നെടുത്തിട്ടൊന്നുമില്ല. പാക്കറ്റ് കൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഒരു കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. നമ്മളിനി ഇതിൽ വെള്ളം ചേർക്കുക, അങ്ങനെയൊന്നുമില്ല. ചോറ് നല്ല നനവില്ലാത്ത ഉണങ്ങിയിട്ടുള്ള ചോറുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നല്ല വേവേറിയ ചോറാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഞാനിതിലേക്ക് മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ദയാ ഈ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ട് തോന്നുന്നുണ്ടാവുമല്ലോ എത്രമാത്രമാണ് നമ്മളെടുത്തിട്ടുള്ളതെന്ന്. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കറക്കിയിട്ടെടുക്കുകയാണ്. നല്ലോണം അരക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കുക. അപ്പോൾ ചോറ് കൊണ്ട് തന്നെ ഈ ഒരു പൊടി നനഞ്ഞിട്ട് വരും. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഒട്ടിക്കിട്ടും. പിന്നെ ഇത് അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരക്കണം. പിന്നെ ഒരുപാട് സമയം അരച്ചെടുക്കരുത്. ഒരുപാട് സമയം അരച്ചാലും ഒക്കെ പാടെ ഒരു ഉരുളായിട്ടൊരു പോരും. അങ്ങനെ അത് അരച്ചെടുക്കുമ്പോൾ കട്ടയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ പുട്ടിൻ്റെ പാകത്തിന് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ, പുട്ടിനെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ ഞാൻ ഈ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വേവുള്ള അരിൻ്റെ ചോറ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുട്ട് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും. അതുപോലെ വേവ് കുറഞ്ഞ അരിൻ്റെ വേവ് കൂടിയിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ പുട്ട് റെഡിയായി കിട്ടില്ല. അങ്ങനെയുള്ള ചോറ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. അത് പുട്ടിൻ്റെ ഈ ഒരു കുറ്റിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് തള്ളിയെടുക്കാനോ ഒന്നും പറ്റില്ല, ആകെ മൊത്തം നാശമായി പോവും. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പുട്ട് ശേഷം കുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് ആവിയൊക്കെ വന്ന് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഈസി ആയിട്ട് തന്നെ പുട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മളെ കയ്യിൽ നനയ്ക്കുകയോ അങ്ങനെയൊന്നും വേണ്ടല്ലോ, ഡയറക്റ്റ് ജാറിലേക്ക് അടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.